ഗാസ അധിനിവേശത്തിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പതിനഞ്ച് ശതമാനം ഇസ്രയേലികൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു വോട്ടെടുപ്പിലാണ് നെതന്യാഹുവിന്റെ പിന്തുണ ഇല്ലാതാക്കുന്നതായി വ്യക്തമാകുന്നത് എന്നാൽ പലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസിനെ ഇല്ലാതാക്കാനുള്ള നെതന്യാഹുവിന്റെ തന്ത്രങ്ങളെ വലിയൊരു വിഭാഗം പിന്തുണയ്ക്കുന്നുണ്ട് ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച വോട്ടെടുപ്പുകൾ നടത്തിയത് സമകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള ഇസ്രയേലി ജനതയുടെ വികാരം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടെടുപ്പ് നടത്തിയത് ബന്ദികളെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സൈനിക ആക്രമണം തുടരുകയാണെന്നാണ് അൻപത്തിയാറ് ശതമാനം അഭിപ്രായപ്പെട്ടത് അതേസമയം ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് കൈമാറ്റ ഇടപാടുകൾ മികച്ച നീക്കങ്ങളാണെന്ന് ഇരുപത്തിനാല് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു എന്നാൽ യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരണമെന്ന് വെറും പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നു നെതന്യാഹുന്റെ രാഷ്ട്രീയ എതിരാളിയും നിലവിലെ യുദ്ധ കാബിനറ്റ് പങ്കാളിയുമായ ഗ്യാൻസിനെയാണ് ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ പിന്തുണച്ചത് ഏകദേശം മുപ്പത് ശതമാനം പേർ പ്രധാനമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുത്തിട്ടില്ല അതേസമയം രാജ്യത്തിന്റെ ഭാവി സുരക്ഷാ സംവിധാനങ്ങളിലും ജനാധിപത്യ സ്വഭാവങ്ങളിലും വളരെയധികം ആളുകൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു മുനമ്പിൽ ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷമുള്ള രണ്ട് മാസത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നായി യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് ഉയർന്നു വന്നിട്ടുള്ളത് അമേരിക്കയുടെ സ്വാധീനത്തിൽ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറാകണോ എന്ന ചോദ്യത്തിന് മൂന്നിൽ രണ്ടുപേരും വേണ്ട എന്നാണ് ഉത്തരം നൽകിയത് ഗാസയിൽ നിന്ന് കുറച്ച് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഈ ആഴ്ച ഇസ്രേൽ സൈന്യം പ്രഖ്യാപിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർക്കിടയിലാണ് വോട്ടെടുപ്പ് നടത്തിയതെന്ന് ഐ ഡി എ അറിയിച്ചു ഡിസംബറിൽ നടന്ന മുൻ ഐഡിഎ വോട്ടെടുപ്പ് പ്രകാരം അറുപത്തി ഒൻപത് ശതമാനം ഇസ്രേലികളും യുദ്ധം അവസാനിച്ചയുടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കരുതുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ആക്രമണം മാസങ്ങളോളം നീളുമെന്ന് നതന്യാഹു അറിയിച്ചിരുന്നു മാസിനെ പൂർണ്ണമായും തകർക്കും ഇപ്പോഴും ഹമാസിന്റെ തടവിൽ തുടരുന്ന നൂറ്റി ഇരുപത്തിയൊൻപത് ബന്ദികളെ തിരികെ എത്തിക്കുമെന്ന് ഉറപ്പാക്കാൻ ഇത്തരം തീവ്രമായ സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു ഗാസയിലെ യുദ്ധഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകനും മനുഷ്യസ്നേഹികൾക്കും ഓരോ ദിവസവും നിരാശയാണ് സമ്മാനിക്കുന്നത് യുദ്ധം എന്നെങ്കിലും അവസാനിക്കുമെന്ന പ്രതീക്ഷ പോലും അവരിൽ കെട്ടടങ്ങിയിരിക്കുന്നു ഇസ്രേലിന്റെ ആക്രമണം കടുക്കുമ്പോൾ പലസ്തീനികൾ നിസ്സഹായരാണ് ആരെങ്കിലും സഹായിച്ചെന്ന് അവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഭക്ഷണമോ വെള്ളമോ മരുന്നോ ഇല്ലാതെ ഇവരെ എങ്ങനെ സഹായിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരും ഗാസയിൽ ഇതുവരെ ഇരുപതിനായിരത്തിലധികം പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ഇതിൽ ഭൂരിഭാഗവും ഗാസ സമ്പൂർണ്ണ ഉപരോധത്തിലായിരിക്കുന്ന സമയത്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയവരാണ് ആക്ടിവിസ്റ്റുകൾ മരണത്തിൽ നിന്നും പലപ്പോഴും തലനാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത് ഹമാസ് ഉപമേധാവി സാലി ഹറൂരിയെ ഇസ്രേൽ ബൈരൂത്തിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചതോടെ യുദ്ധമുഖം മാറുമെന്നാണ് ഇനിയുള്ള ആശങ്ക ലബനാൻ തലസ്ഥാനത്ത് ഹിസ്ബുൾ അടക്കം സംഘടനകളുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലാണ് ഉഗ്രസ്ഫോടനത്തിൽ അറൂരിയും രണ്ട് അൽ ഗസാം കമാൻഡർമാരും കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് വക്താവായി വിഷയങ്ങൾ പുറം ലോകത്തോട് പങ്കുവച്ചത് അറൂരിയായിരുന്നു ഗസാം ബ്രിഗേഡ് സ്ഥാപകരിൽ പ്രമുഖരും നിലവിൽ ഹമാസ് രാഷ്ട്രീയ ഉപമേധാവിയുമായ അദ്ദേഹത്തെ ഏറെയായി ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്